Hello guys, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർക്ക് പോവാണ്. അപ്പൊ ദുർഗാഷ്ടമിയാണ്, പൂജ വെപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് ഗുരുവായൂർക്ക് പോവാണ്. ഇപ്പൊ സമയത്തിനിടെ തന്നെ 2 മണി രണ്ടുമണിക്ക് ആവണുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മള് മുണ്ടൂർ വഴിയാണ് പോകുന്നത്. നമ്മുടെ വീടിനോടൊന്ന് ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ അതാ സ്കൂട്ടി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സ്കൂട്ടി ഇവിടെ സീറ്റൊക്കെ ബാഗ് വെച്ചേക്കണത. അപ്പൊ ഇവിടുന്ന് മുണ്ടൂർ വരെ സ്കൂട്ടിയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിലാണ് പോവാൻ പോണത്. ഞാനിന്ന് അതിനും ആദ്യമായിട്ടായിരിക്കും ഗുരുവായൂർക്ക് പോണത്. ആ ശരി, നമ്മൾ രണ്ടാളാണ്. ഞാൻ ആദ്യമായിട്ട് മുന്നേ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോവാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ പോവാറ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോ ബസ് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഗുരുവായൂർ ബസ്. ഇപ്പൊ മുണ്ടൂര് അവിടെ വണ്ടി വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡില്. വണ്ടിയിൽ അറിയില്ല, അല്ലെങ്കിൽ വണ്ടിയിൽ പോകാൻ. വണ്ടിയിൽ പോവാൻ ദൂരമുള്ളൂ, പക്ഷെ വഴിയൊന്നും അറിയില്ല. മാപ്പിട്ട് പോകേണ്ടി വരും. പിന്നെ നല്ല തിരക്കായിരിക്കും. സൺഡേ ആണ്, പിന്നെ പൂജ പോകുമ്പോ നല്ല തിരക്കായിരിക്കും. അമ്മ പറഞ്ഞു നന്നായി ശ്രദ്ധിച്ചിട്ട് പോയിട്ട് വന്നോളൂ. കാരണം രണ്ടാളും ആദ്യമായിട്ടല്ല പോണത്. പിന്നെ എനിക്ക് തോഴൽ ഇപ്പോഴും വലിയ പിടുത്തില്ല. പറയേ, എനിക്കറിയാന്ന് പറയും. ഒന്നും അറിയില്ല, വെറുതെ തള്ളുക. എനിക്കറിയാം. ഗുരുവായൂർക്കുള്ളവർ തന്നെയാണ് എല്ലാവരും. എന്താ അവിടെ ഇഷ്ടംപോലെ പേര് നിക്കുന്നുണ്ട്. അത് സൈനുട്ടി പറയുന്നതാണ്, പക്ഷെ അറിയില്ല. കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് അതുപോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഗുരുവായൂർക്കുള്ള ബസ് വന്നു. ബസ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഓരോ സീറ്റ് കിട്ടിയിട്ടാ. ഞങ്ങൾ സീറ്റിൽ ഇരുന്നിട്ട് ഇപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പൊ മഴയൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ ഗുരുവായൂർ എത്താറായവിടെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബസ് അങ്ങോട്ട് പോണില്ല, അവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നറിയാണ്ട് ഞങ്ങൾ ആൾക്കാരുടെ പിന്നാലെ പോകുന്നുണ്ട്. അവിടെ ആ ഒരു ബസ് നിർത്തിട്ട് ഗുരുവായൂർ ബസ് കയറുന്നു. ആ ഒരു അറ്റത്തെത്തുമ്പോൾ ഓട്ടോയിൽ പോണ്ടി വരും തോന്നുന്നുണ്ട്. ഓട്ടോയിൽ വരാനുള്ള ദൂരമൊന്നും ഇല്ല കേട്ടാ. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ എത്തും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ മാസ്ക് എടുത്ത് വെച്ച്. നല്ല വെയിലുണ്ട്. കുറച്ചൊക്കെ ഒരുക്കി വരുമ്പോൾ നമുക്കത് പറയാൻ തോന്നണല്ലേ. അങ്ങനെയൊന്നുമില്ല. പോവലിപ്പോ നടന്നിട്ടായാലും പോവാട്ടാ, പക്ഷെ തിരിച്ചു വരലേ ഈ ഒരു വഴി കൂടെ നടന്നു വരലേ സേഫ് ആയിരിക്കില്ല. കാരണം ഞങ്ങള് വരുമ്പോ വൈകുന്നേരവും എന്തായാലും ലേറ്റ് ആവും. അപ്പൊ എന്തായാലും ഓട്ടോയിൽ തന്നെ വരുള്ളൂ. കാരണം വരുമ്പോ വഴി ഒരു സുഖമില്ല, പേടിയാവുക. ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും തിരിച്ചു വരുമ്പോ ഉണ്ടാവില്ലല്ലോ. ആരല്ല പോണ്ടേ? എവിടെ നിനക്കെല്ലാം അറിയാന്ന് പറഞ്ഞത്? എറണാകുളം കോഴിക്കോടോ? ആ ബോർഡ് വെച്ചേക്കണം. നേരെ ഞാൻ തോന്നുന്നുണ്ട് നിന്റെ കല്യാണത്തിന് വന്നപ്പോ ഓർമ്മയുണ്ട്, നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യാൻ പോയിട്ടായിരുന്നു. നമ്മളിപ്പോ ഗുരുവായൂർക്ക് എത്തിയിരിക്കാണ്. ഗരുഡന്റെ ഒരു വെച്ചിട്ടുണ്ട്. മാസ്ക് മാറ്റിട്ടാ, എല്ലാരും ഒരുമാതിരി നോക്കുക മാസ്ക് വെച്ച് പോകുമ്പോ. കാരണം ഇപ്പൊ കൊറോണ, ഇപ്പൊ കൊറോണ കൊറോണ ഉണ്ട്, പക്ഷെ മാസ്ക് അങ്ങനെ ആരും വെക്കണില്ല. നമ്മള് വെയിൽ കൊള്ളാണ്ടിരിക്കാനോ വെച്ചേക്കണോ? അല്ലാണ്ട് കൊറോണ 3 വട്ടം വന്നതാ. രോമത്തെ മൂന്ന് കൂട്ടിട്ടില്ല. ഗരുഡന്റെ സ്റ്റാച്ചു എന്ത് ഡ്രസ്സാ? ആരും കണ്ടിട്ടില്ല. കാണാത്തവരുണ്ടാവും. ഗുരുവായൂർക്ക് വരാത്തര ആരുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോ നല്ല ഭംഗിയുണ്ടാവും, വരുമ്പോ നോക്കാം. ഈ ഒരു സ്ഥലം നല്ല ഓർമ്മയുണ്ടിട്ടാ. നയനയുടെ കല്യാണത്തിന് ഇങ്ങോട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്തു, പിന്നെ കാറവിടെ ഇട്ടു, എന്റെ തൊട്ട് മുമ്പിലായിട്ട് ഫുഡും കഴിച്ചു. നല്ല ഓർമ്മയുണ്ട്. എനിക്ക് മുല്ലപ്പൂ വേണം. എനിക്കും വേണം. ഒരാളിപ്പൊ സൈലന്റ് ആയി നടക്കണം നോക്കണ്ടാട്ടാ. തൊഴുതിറങ്ങി അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ പിന്നെ ഫുള്ള് സൈഡ് വലുവ. തൊഴണ കാരണം കൊണ്ട് നയന ഒന്ന് ക്ഷമിച്ച് നിക്കണതാണ്. സയനഡിലേക്ക് മസാല ദോശ വേണം. അത് കഴിച്ചിട്ട് ബാലം ബാലൻസ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരും. ദോശ പിന്നെ മസ്റ്റല്ലേ, അത് അത്രേ ഉള്ളൂ. ആദ്യം പോയി തൊഴട്ടെ. എന്തൂര സാധനങ്ങൾ ഇടുന്നേ, നിന്നെ കുറ്റം കണ്ട് കാര്യമില്ല. നമുക്ക് ചോച്ചവര് അയ്യാടാ, ഞങ്ങള് വരുമ്പോ വാങ്ങാന്ന്.
ഗുരുവായൂർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നയന കട പോണ് നയന മുല്ലപ്പൂ നോക്ക്, നയന മുല്ലപ്പൂവ് ഇവിടെ ഉണ്ടാ. മുല്ലപ്പൂവ് രണ്ട് ക്ലിപ്പ് വേണ്ട, അത് മൂന്നും പിടിക്ക് ആയിരുന്നില്ലേ. ഏ രണ്ടെണ്ണം മതി, ഒരു അമ്പലത്തേക്ക് കയറിയിട്ടില്ല, ഫുൾ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക. കഴിഞ്ഞു പോലല്ലോ, ഒന്നെടുത്താ നോക്കട്ടെ. ആ ഞങ്ങള് തൊഴാൻ വേണ്ടി ഉള്ളിയെ പോവാണ് കേട്ടോ. അപ്പൊ ബാഗും മൊബൈലൊക്കെ അവിടെ കൊടുക്കണം, കൊടുത്തേൽപ്പിക്കാൻ പോവാണ്. പോയി വന്നിട്ട് കാണാം. ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഒരു 3 മണിക്ക് വരി നിൽക്കണതാണ് കേട്ടോ. 5 മണിക്ക് ആയപ്പോഴാണ് വരി നീങ്ങിയത് തന്നെ. എന്നാലും നല്ല അടിപൊളിയായിട്ട് തൊഴുത് ഇറങ്ങാൻ പറ്റി. ഇപ്പോഴത്തെ മഴയത്ത് മഴ കൊണ്ടില്ല, മഴയത്ത് നിന്ന് ഇപ്പം അങ്ങോട്ട് ഓടി വന്നു. ഇനിയിപ്പോൾ ചെരിപ്പൊക്കെ ഇട്ട് വീട്ടിലേക്ക് പോകാൻ നോക്കണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചുറ്റിയിട്ട് ഒന്നുകൂടി തൊഴണം. എല്ലായിടത്തേക്കും തൊഴുത് എത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു കുപ്പിക്ക് വെള്ളമെങ്കിലും വരി നിൽക്കുമ്പോഴേ എടുത്താൽ കൊള്ളായിരുന്നു തോന്നി. പക്ഷേ ആ വെള്ളം എല്ലാവർക്കും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ ഭയങ്കര മാറ്റങ്ങളൊക്കെ ആയി. ഇപ്പം ഞങ്ങൾ കൃഷ്ണൻ്റെ ഒരു ഇത് വാങ്ങിച്ചു കേട്ടോ, മയിൽപ്പീലിയും മഞ്ചാടിയൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഇത്, 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ തൊഴലും ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നല്ലപോലെ വിശക്കുണ്ട്. അപ്പം ഞങ്ങൾ മസാലദോശ കഴിക്കാൻ കയറിയൊക്കെയാണ്. ഇവിടെ രാധാകൃഷ്ണൻ ഉണ്ട്, അവിടെ മസാലദോശ ഓർഡർ ചെയ്തു. ഭയങ്കര തിരക്കട്ടോ, മസാലദോശ വന്നു, ചട്നി കിട്ടി, പക്ഷെ സാമ്പാർ കിട്ടിയത് ദോശ കഴിച്ച് കഴിയാറായിട്ടുള്ളതാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ട് വെള്ളം വന്നേക്കണത്. നല്ല തിരക്കുണ്ട്. 6:30 അപ്പോ സമയം, ഞങ്ങള് വീട്ടിലേക്ക് പോവാൻ നോക്കാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ കണ്ണന കാണാൻ പറ്റി. അനൗൺസ് ചെയ്യണ കാരണം കേൾക്കാതെ നല്ല ഭംഗിയായിട്ട് കണ്ണന കാണാൻ പറ്റിട്ടാ. 2 മണിക്കൂർ വരെ നിന്നിട്ടായാലും ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല കാണാൻ പറ്റുമെന്ന്. കാരണം ഇങ്ങനെ ഉള്ളിൽ കയറി തൊഴാൻ നമ്മുടെ പ്ലാനിലല്ല വന്നത്. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് അതിൻ്റെ ഒരു ടൈമായിരുന്നു. പിന്നെ തിരക്കും നല്ലപോലെ ഉണ്ടായിരുന്നു. അതാണല്ലോ 2 മണിക്കൂർ. എന്നാലും കണ്ടപ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം. നമ്മൾ പോകാൻ നോക്കുകയാണ്. 6:30 ഇരുട്ടായി. ഇനി ഇവിടുന്ന് ബസ്, നല്ല മഴയുണ്ട്, കുട എടുത്തിട്ടില്ല. അപ്പം എക്സെട്ര കാര്യങ്ങൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളെ ഈ ബാഗ് നോക്കി വെച്ചിട്ട് നോക്കട്ടെ. 250 രൂപ നോക്കട്ടെ. തന്നെ കാണിച്ച് സംഭവം. ബാഗ് 250 രൂപ. പൈസ നോക്കിയാ 250. ഞാനല്ലേ ഗൂഗിൾ പേ ചെയ്തേ. 250 വ്യത്യാസമൊന്നുമില്ല. ടൗണിലത് ചോദിച്ചപ്പോ 300. ഞാനേ ടൗണിൽ വെച്ചപ്പോ 300 ഓൾമോസ്റ്റ്. 299. 300. അപ്പൊ ഇവിടെ ഇവര് 250 പറയണ പോലേക്ക് തോന്നി. അത് ഞാൻ അവളുടെ അടുത്ത് ഇവിടുന്ന് വാങ്ങിച്ചോളം പറഞ്ഞു. പക്ഷേ 250 അറിയണില്ല കേട്ടോ. ആരോടെങ്കിലും ചോദിക്കണം, എല്ലാം അറിയാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാറില്ല. പക്ഷെ തിരിച്ചു പറയില്ല, വരാൻ മാത്രമേ അറിയുള്ളൂ. നോക്കാം. നല്ല വൈകിട്ടോ, എന്ത് രസാ. വൈകുന്നേരമൊക്കെ നമ്മള് എന്നാ വരക്കണ വന്നിട്ട് പോലും ഞാനും സൈനിട്ട് അറിയോന്നുള്ളത് അറിയില്ലല്ലോ. എന്നാലും നമ്മള് വന്നു. ഞങ്ങളാണ് അത്യാവശ്യം ഇരുട്ടായിട്ട് എത്ര നടത്തിക്ക്. ഒരു 5 ദിവസത്തേക്ക് ഇതിലെഴുതിയേക്കണേട്ടാ. ഭയങ്കര ശ്രദ്ധ. ഫോർ എവർ യങ് ലേഡി. കട്ട് ചെയ്തോ.
നയനയുടെ നാവ് പോലെ തന്നെ. നയന പറഞ്ഞോളൂ മഴയും കൂടി പെയ്ത ഭയങ്കര വൈബാവൂലേന്ന്. ആ വൈബും കൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ നടക്കണത്. ഇനി നാളേക്ക് പനിയും കൂടി ആയി കഴിഞ്ഞാ ചോപ്പർ ബസ് സ്റ്റാൻഡ് നോക്കി പറഞ്ഞ പോലെ നടന്നില്ലേ ബസ് സ്റ്റോപ്പ്? ആ ബസ് സ്റ്റാൻഡ് കിട്ടി കിട്ടി നല്ല നടന്നോണ്ടി വഴിക്ക് വീഴും മനുഷ്യന്മാരെ. ഇങ്ങനെയല്ല പോവാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെയല്ല അപ്പുറത്തൂടെ പോയാലോ പറ്റോ? ഓട്ടോ വന്നിറങ്ങിയതും കറക്റ്റായിട്ട് ബസ് കിടക്കണ്ടായിരുന്നു കേട്ടോ. ആകെ ഒരു ബസ് എന്നൊക്കെ എടുക്കണ്ടായിരുന്നത് മുണ്ടൂർക്കുള്ളത്, മുണ്ടൂര് തൃശ്ശൂര്. അപ്പൊ ഞങ്ങള് വേഗം കയറിയിരുന്നു. രണ്ട് സീറ്റും ഉണ്ടായിരുന്നു. പാട്ടൊക്കെ വെച്ച് നല്ല രസമുണ്ട്. വൈകുന്നേരം മഴ ക്ലൈമറ്റ് ഒക്കെ കാരണം ബസ് ഇറങ്ങി. ഇനി സ്കൂട്ടറിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്ര ലൈറ്റ് ആയിട്ട് നമുക്ക് വരണ്ട കേട്ടോ. രണ്ടെണ്ണത്തിനും ഭയങ്കര പേടി കൂടുതലോ. ജസ്റ്റ് ആ ബസ്സിൽ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്ത വഴിക്ക് രണ്ടാളും ഞെട്ടി. അതെന്താച്ചാലേ നല്ല വണ്ടികൾ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ നല്ല പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി ചിലപ്പോ നീക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അങ്ങനെ നീക്കണം തോന്നിയോ നീക്കണ്ടേ? ഞങ്ങളിനി വടറമ്പേലേക്കും കൂടി പോയല്ലോ നാളേക്കിണ്ടിട്ടാ. നമ്മുടെ തട്ടകത്തമ്പലത്തേക്ക് ഒന്ന് പോണം, കാരണം ടൈം ഉണ്ട്. 7 മണി 8 മണി കോലടികാരുടെ 7 മണിയാണുള്ള സമയമുണ്ട്. ഞങ്ങൾ എന്തായാലും പോവാൻ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ ഇപ്പൊ വീട്ടിക്ക് വന്നു. ഇനി വടകുറുമ്പയിലേക്ക് പോവാൻ നിക്കാണ് കേട്ടോ. അപ്പൊ വീട്ടിക്ക് ഒന്ന് വന്ന് മുടിയൊക്കെ ഒന്ന് ഇരി കെട്ടി. മുല്ലപ്പൂവൊക്കെ വെച്ച് ആകെ ചടായി വൈ മുടി. അപ്പൊ ഞങ്ങളൊന്ന് ഒതുക്കി ഒന്നും കൂടി ഒന്ന് നീറ്റായിട്ട് വീണ്ടും വടകുറുമ്പയിലേക്ക് പോവാണ് ഗൈസ്.